ശ്രീമതി ആശ ലോറൻസ് നമ്മോടൊപ്പം ഉണ്ട്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ആശ, ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്, കോടതി ഉത്തരവനുസരിച്ചാണ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഹൈക്കോടതിയിൽ താങ്കൾ ഒരു ഹർജി നൽകി, ഹൈക്കോടതി അക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകിയാൽ അത് അനുസരിക്കുക എന്നുള്ളത് എല്ലാ നിയമം അനുസരിക്കുന്ന ആളുകളും ചെയ്യേണ്ട കാര്യമല്ലേ? അതനുസരിച്ചല്ലേ ഞാൻ അതിനിപ്പോ എന്താ ചെയ്ത് മോർച്ചറിയില് കൊണ്ട് പോകാൻ അവിടെ പ്രിസർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് വെട്ടിക്കേറി പട്ടിക്കും ഉച്ചയ്ക്ക് ഇട്ട് പഠിക്കാനൊന്നും കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കോടതി. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമാണല്ലോ ടൗൺ ഈ മൃതദേഹം എടുക്കുന്ന സമയത്ത് താങ്കളും മകനും അവിടെ ചെന്ന് അത് തടയുന്ന നിലയിൽ പ്രവർത്തിച്ചത്. തടയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്? എന്റെ കൊണ്ടുപോകാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ കിടത്താൻ പറ്റില്ലല്ലോ. കോടതി മോർച്ചറിയിലോട്ട് വെക്കാൻ പറഞ്ഞാൽ മോർച്ചറിയിൽ കൊണ്ടുപോകണം. പക്ഷെ എനിക്ക് എന്റെ അപ്പനൊരു അന്ത്യചുമനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മെനിയാന്ന് രാത്രിയാണ് 11 മണിക്കാണ് എത്തിയത്. അപ്പച്ചന് 7 മണിയോടുകൂടി തന്നെ മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, നേസൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട്. ഇന്നലെ ഞായറാഴ്ചയാണ്, മോർച്ചറിയുടെ മുമ്പിൽ ഞാൻ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പിന്നെ ഇന്ന് ഇന്ന് എനിക്ക് കാണാൻ പോകേണ്ടിയിരുന്നു. പിന്നെ നിങ്ങളെല്ലാം ഈ കുറ്റപ്പെടുത്തി ചോദിക്കുമ്പം എന്താണ് അവസ്ഥ, സത്യാവസ്ഥയും കൂടി അറിയുക. ഞാൻ ഇന്നലെ പി ബി മെമ്പർ വിജയരാഘവനെ 10:06 വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹം വരില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറയും തൃശ്ശൂർ എത്തി വരും എന്ന് പറഞ്ഞു. ഞാൻ 2 ഡിമാൻഡ് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബു മാത്യു പി ജോസഫ് എന്ന് പറഞ്ഞ ഉപലോകയത്ത് അപ്പന്റെ നെവ്യു ആണ്, അയാളും അയാളുടെ അനന്തരവൻ അരുൺ ആന്റണിയും ആണ്. അവനാണ് ഈ എഫ് ബി പോസ്റ്റ് ഇട്ടിട്ട് എന്നെ അപമാനിക്കാനായിട്ട് പ്രവർത്തിച്ചത്. ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടാകാൻ പാടില്ലെന്നും എന്റെ അപ്പനെ ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് വെട്ടിക്കീറാനായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞത് കോൺട്രവേഴ്സിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ശാന്തനായിട്ടാണല്ലോ അദ്ദേഹം സംസാരിക്കുക. ഞാൻ പറഞ്ഞു നേരം വെളുത്താൻ ഞാൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പാർട്ടി ഇതിന് തീരുമാനം എടുക്കണം. ഞാൻ പാർട്ടിയിലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി മെമ്പറോടോ ഏതെങ്കിലും സഹാർത്ഥിയോടോ അല്ല പറഞ്ഞ. പി ബി മെമ്പർ എന്ന് പറഞ്ഞ സമന്നത നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, സീനിയർ മോസ്റ്റ് ലീഡറിന്റെ മകളാണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അവർക്ക്. എന്തുകൊണ്ട് അവര് ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്തില്ല? അല്ല, അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കണം. ശ്രീമതി ആശ, താങ്കളുടെ പിതാവാണ് എന്ന് മാത്രമല്ല കേരളത്തിന് വളരെ ആദരവുള്ള വലിയ ഒരു മഹാനായ നേതാവാണ്. അപ്പൊ ആ നേതാവിന്റെ അന്ത്യയാത്ര എന്ന് പറയേണ്ടത് അങ്ങേയറ്റം ആദരവോടുകൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ താങ്കൾ അവിടെ പോയി ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ അനാദരവല്ലേ സംഭവിച്ചിരിക്കുന്നത് താങ്കളുടെ ഭാഗത്ത് നിന്നാണ്? എന്ത് അനാദരവ് കാണിച്ചെന്ന് പറയണത്? നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനാണോ ഈ ചർച്ചയിലോട്ട് എന്നെ വിളിച്ച് വരുത്തിയിരിക്കുന്നത്? താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പെരുമാറ്റം നല്ല താങ്കളുടെ പിതാവിന്റെ മികച്ചതായോ? നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ. എന്റെ അപ്പനാണ് ഈ കിടക്കുന്നത്. എന്റെ അപ്പനാണെന്ന് പറഞ്ഞു. എന്റെ അപ്പന് പട്ടിക്കും കുട്ടിക്കും വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ മുൻകരുതലോടൊട്ടി എടുത്തുവെച്ച സഹാർത്ഥികളെ നിരത്തി നിർത്തിയിരുന്ന നിങ്ങൾ കണ്ടോ? ഏത് കോടിയേരിയുടെ ചുറ്റും സഹാർത്ഥികൾ നിന്നിരുന്നോ? ഇയമത്തിന്റെ ചുറ്റും സഹാർത്ഥികൾ നിർത്തിയിരുന്നോ? എക്കെങ്കിലും വിട്ടുപോ സഹാർത്ഥികൾ നിർത്തിയിരുന്നോ? അവരൊക്കെ ദൂരെ മാറിയില്ലിരിക്കണ. സഹാക്കളും റെഡ് ബലൻസ് കൺട്രോൾ ചെയ്യും, മുതിർന്ന സഹാക്കളും വന്ന് ലാസ്റ്റ് എല്ലാം പറഞ്ഞു പോകും. അതൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്. എന്നിട്ട് അതിൽ ഒരു സഹാർത്ഥിയുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. കത്രിക്കടവ് ഭാഗത്തെ കൗൺസിലർ ആയിരുന്നു അവര്. കോൺഗ്രസ് ലീഡർ അഡ്വക്കേറ്റ് ലാലി വിൻസന്റ് സിസ്റ്റർ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവര് ആദ്യകാലത്തൊക്കെ എന്നോട് എന്റെ അമ്മയുടെ ഒക്കെ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ മുഴുവൻ നടന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി ആശ, ഇത് ഇത് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമായിരുന്നില്ലേ? എം എം ലോറൻസിന് സമൂഹം എല്ലാവരും ആദരവോടുകൂടി വിട നൽകുമ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടിയിരുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഒരു നിയമ പോരാട്ടം നടത്തുന്നു, ഓക്കെ, കോടതി എന്തോ പറയും, എന്തോ പറയട്ടെ, അത് കേൾക്കാം സ്വാഭാവികമായും. അതിനപ്പുറത്ത് ഇത്തരം രംഗങ്ങൾ ഉണ്ടാവുക, അതിൽ പിടിവലികൾ ഉണ്ടാവുക, അത് വളരെ വളരെ മോശമായ ഒരു കാര്യമല്ലേ? നിങ്ങൾ എവിടെ ജീവിക്കുന്ന അപ്പന്റെ ഒക്കെ അമ്മയുടെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയണ മക്കളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടുള്ള കണ്ട. ഞാൻ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ എന്നെ സാന്ത്വനിപ്പിച്ച് അപ്പനൊരു ഉമ്മ കൊടുക്കാൻ സഹായിക്കാൻ പലരും പിടിച്ചു മാറ്റാനും എന്റെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടായിരുന്നോ? അവിടെ കേട്ടതേ എന്റെ അടുത്ത് പറഞ്ഞു. അവള് പുറകിലിട്ട് മുട്ടാലും കൊണ്ട് ഒരെണ്ണം കൊടുക്കുകയാണ് വേണ്ടെന്ന് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ അപ്പനാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ പൊതുസമൂഹം മാത്രം എടുത്തോണ്ട് പോകുമെന്നും വേണ്ട. പൊതുസമൂഹം എന്താണ് ഉമ്മൻചാണ്ടി സാറിനോട് കാണിച്ചതൊക്കെ അറിയാം. അവസാനം നടക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാരും കൂടി, നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്രക്കാർ എല്ലാരും അപമാനിച്ചിട്ട് വലിയ വർത്തമാനമായിരുന്നല്ലോ അവിടെയും ഇതായിട്ട്. ഇവിടെ എന്റെ ഏകപക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്കൊന്നും പറയാനൊന്നും ഇല്ല. ഈ സഹാർത്ഥികൾ എന്താണ് അവിടെ നാടകം നടത്തിയത്? അതെന്താ ചോദിക്കാത്തത്? അതിന്റെ രീതിയിലല്ലേ ഇവിടെ ലാൽസലാം വിളിക്കുന്നത്? അവർ അന്ത്യാഭിവാദ്യം
അർപ്പിക്കുന്നതല്ലേ സാധാരണ. ഇങ്ങനെ സഖാത്തികളെ വളച്ചു നിർത്തി തിരുവാതിര നർത്തകികളെ നിർത്തി സഖാത്തികള് ലാൽസലാം വിളിച്ചിട്ടുള്ള ഏത് സഖാവിന്റെ അവസാന യാത്രയാണ് നിങ്ങൾ തെളിവ് സഹിത എനിക്ക് കാണിച്ചതോ? ഞാൻ ചോദിക്കട്ടെ, ഈ ലാൽസലാം വിളിക്കുന്നതൊക്കെ വൈകാരികമായി താങ്കളുടെ പിതാവിനോടുള്ള അവരുടെ സ്നേഹം കൊണ്ട് വൈകാരികമായി യാത്ര ചെയ്യുന്നതല്ലേ? എന്റെ ചോദ്യം, ഇപ്പോ മറ്റ് കുടുംബാംഗങ്ങൾ താങ്കൾ മാത്രമല്ല, രണ്ട് മക്കൾ, മൂത്ത മകനും മൂത്ത മകനും അതുപോലെ തന്നെ മറ്റ് രണ്ട് കുടുംബാംഗങ്ങളും സത്യവാങ്മൂലം കോടതിയിൽ കൊടുക്കുകയും താങ്കൾ അല്ലാത്ത മുഴുവൻ കുടുംബാംഗങ്ങളും ഈ കാര്യത്തിൽ ഈ എം എം ലോറൻസിന്റെ ആഗ്രഹമനുസരിച്ച് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൊടുക്കണം എന്ന നിലപാടുകാരാണ്. താങ്കൾക്ക് മാത്രമല്ലേ വ്യത്യസ്ത അഭിപ്രായം? എന്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിലാഷേ, അഭിലാഷിന് ഈ മുഴുവൻ കുടുംബാംഗങ്ങൾ എന്ന് പറയാൻ എത്ര കുടുംബാംഗങ്ങളുണ്ട് ലോറൻസിന്? ലോറൻസിന്റെ ലോറൻസിന് ഇപ്പോ ജീവിച്ചിരിക്കുന്ന മക്കൾ താങ്കൾ ഒഴികെയുള്ള ബാക്കി രണ്ടുപേരും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആണ്, കൊടുക്കട്ടെ, അത് കോടതി തീരുമാനിക്കട്ടെ. അത് തീരുമാനിക്കുന്നത് എന്ത് തീരുമാനിച്ചു? പ്രിസർവ് ചെയ്യാൻ പറഞ്ഞു. പ്രിസർവ് ചെയ്യാൻ പറഞ്ഞ എന്റെ ഭാഗം കേൾക്കാണ്ട് ഒരു നടപടി ഉണ്ടാവും? അല്ല, താങ്കളുടെ ഭാഗം കേട്ടേ നടപടി ഉണ്ടാവൂ. താങ്കളുടെ ഭാഗം കേട്ടേ നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ സ്വാഭാവികമായും താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, കേൾക്കാനുള്ള കാര്യം സ്വാഭാവികമായും കേൾക്കുകയും വേണം. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോ എതിർകക്ഷികളെ സത്യവാങ്മൂലം മൂലം കൊടുക്കുന്നത് ഇത്ര ഹൈലൈറ്റ് പറയാൻ അതാണല്ലോ കോടതി പ്രൊസീജിയർ, അത് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് പറയാൻ. അല്ല, ഞാൻ പറയുന്നത് അവര് രണ്ടുപേരും എം എം ലോറൻസിന്റെ മക്കളാണ്. അവർ പറയുന്നത് എന്റെ പിതാവിന്റെ ആഗ്രഹം ഇതാണ് എന്നാണ് മറ്റു രണ്ടു മക്കളും പറയുന്നത്. ഇപ്പൊ താങ്കളെ കുറിച്ച്, ഇപ്പൊ താങ്കൾ വേറൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നു, താങ്കളെ കുറിച്ചുള്ള എതിരഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണല്ലോ. ഞാൻ ഏത് രാഷ്ട്രീയം സ്വീകരിച്ചെന്നാണ് അഭിലാഷ് പറയുന്നത്? അഭിലാഷിന്റെ തെളിവുണ്ടോ? താങ്കളുടെ മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയതൊക്കെ അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നല്ലോ. അമ്മ പോയെന്ന് പറഞ്ഞിട്ട് എന്തൊരു ചോദ്യം, എന്തൊരു ലോജിക്കില്ലാത്ത ചോദ്യമാണ് ചെയ്യേണ്ടത്? കഞ്ചാവ് അടിക്കുന്ന മക്കളുടെ അമ്മമാരൊക്കെ കഞ്ചാവ് അടിച്ചടക്കുവാണോ? മകനൊരു രാഷ്ട്രീയ പാർട്ടി പോയെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്തം, അവന്റെ ജീവിതം. ഞാനെന്താ ചെയ്തു? എന്റെ രാഷ്ട്രീയം നിങ്ങൾക്കറിയോ? എം എം ലോറൻസിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ താങ്കളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ നില സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്നാണ് 2021 March, May 27 എം എം ലോറൻസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ താങ്കൾ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ആളാണെന്ന് ആരോപിച്ചു. അത് പക്ഷപാതിത്വമൊക്കെ ആർക്കാവാ, ഓരോ ആളുകൾക്ക് ഓരോ രാഷ്ട്രീയമാകാം, ഇനിയിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സി, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആ രാഷ്ട്രീയവും കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ എടുത്ത നിലപാടിൽ അങ്ങനെ എന്തെങ്കിലും ഘടകമുണ്ടോ? ഇതൊക്കെയാണ് സംശയങ്ങൾ. അത് താങ്കളുടെ ജ്യേഷ്ഠനാണ് ആരോപിക്കുന്നതും. ശുഭദേ, ആശ കേൾക്കാമോ? ആ, കോള് കട്ട് ചെയ്തു എന്ന്